ആനുകാലികമായ നിരവധി പരിഷ്കാരങ്ങൾ ഈ പോലീസ് നിയമത്തിലും സിവിൽ സർവീസ് നിയമങ്ങളിലും സിവിൽ നിയമങ്ങളിലും ഒക്കെ വന്നിരുന്നെങ്കിലും അടിസ്ഥാനപരമായി ആ പഴയ നില തന്നെ ദീർഘകാലമായി തുടർന്നു തീർന്ന നിലയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിലൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നെങ്കിലും ജനങ്ങളുടെ ബോധ നിലവാരത്തിൽ മാറ്റം വന്നു, ജീവിത രീതിയിൽ മാറ്റം വന്നു, വിദ്യാഭ്യാസം ഉയർന്ന നിലവാരത്തിലേക്ക് വന്നു, അവരുടെ പ്രതികളായി സർവീസിൽ സിവിൽ സർവീസിലായാലും പോലീസിലായാലും ഒക്കെ വരുന്ന ആളുകളിലും അതിനനുസരിച്ച മാറ്റങ്ങൾ വന്നു. ആ മാറ്റത്തിൻ്റെ ഒക്കെ ഫലമായി പഴയ നിലയിൽ നിന്ന് കുറേയൊക്കെ ഈ സമീപനങ്ങളിലൊക്കെ മാറ്റമൊക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും ജനങ്ങൾക്ക് പൊതുവെ പോലീസിനെ കാണുമ്പോൾ പോലീസ് ഞങ്ങളെ സഹായിക്കാനുള്ളവരാണ് എന്ന് തോന്നുന്നതിന് പകരം ഇവരെന്തോ ഞങ്ങളെ ശരിപ്പെടുത്താൻ വേണ്ടി വന്നവരാണ് എന്ന നിലയിൽ സ്വതവേ കുട്ടികൾ കരയുമ്പോൾ ഇപ്പോഴും ഇതാ പോലീസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കടച്ച് നിർത്താൻ പട്ടാണി വരുന്നുണ്ട് പോലീസ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന നിലയിലുള്ള ഒരു ബോധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പോലീസുകാരിൽ ചിലരിലും ഇങ്ങനെ ജനങ്ങളെ അടക്കി ഭരിക്കാൻ അധികാരപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന തെറ്റിദ്ധാരണ അവരിലുണ്ട്. ഇത് മാറ്റിയെടുക്കാൻ വളരെയധികം പ്രയോജനകരമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു 2009 മുതൽ നമ്മുടെ ഇവിടെയൊക്കെ പ്രായോഗികമായി വന്നിട്ടുള്ള ജനമൈത്രി പോലീസ്. ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരല്ല, ജനങ്ങളുടെ ശത്രുക്കളല്ല ഞങ്ങൾ ഇന്ന് പോലീസുകാരിലും. ഇവർ ഞങ്ങളുടെ ശത്രുക്കളല്ല. ഈ ക്രമസമാധാന പരിപാലനം കൃത്യമായി നടന്നു പോകാനും ഞങ്ങളുടെ ജീവനും സ്വത്തിനും രക്ഷ കിട്ടാനും ഇവരെ ഞങ്ങളുടെ സഹോദരന്മാരായി രക്ഷകരായി ഞങ്ങൾ കാണേണ്ടതാണ് എന്ന ബോധം, ഈ പ്രവർത്തനങ്ങളിൽ ഇവരുമായി ഞങ്ങൾ സഹകരിക്കേണ്ടതാണ് എന്ന് ജനങ്ങളിൽ അങ്ങനെ ബോധം ഉണ്ടാക്കിയെടുക്കാൻ എന്തായാലും ഈ ജനമൈത്രി പോലീസ് സംവിധാനം നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പുറത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.